വെൽക്കം ടു ജസ്റ്റ് എ മിനിറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വടാപ്പാവും അതിൻ്റെ ചട്നിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വേഗം നോക്കാം അല്ലേ. ആദ്യം തന്നെ വടയ്ക്ക് വേണ്ട മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്തു, അതിനിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് വെള്ളമൊഴിച്ച് കട്ട പിടിക്കാതെ മാവിൻ്റെ പരുവം നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ മാവ് നമ്മൾ തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ് സെറ്റാവാൻ വയ്ക്കുന്ന സമയവും ചട്നി അരയ്ക്കുന്നൊക്കെ സമയം കൊണ്ട് ആ ഉരുളക്കിഴങ്ങ് വെന്ത് വരും. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. വെള്ളമൊന്നും കൂടാൻ പാടില്ല. ഇനി മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചട്നിയുടെ കാര്യങ്ങളിലേക്ക് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് പുളി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഈ തിളച്ച് വന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത പുളിവെള്ളത്തിലേക്ക് ഒരു 2 ശർക്കര കഷ്ണം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മല്ലിയില ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് തണ്ടൊക്കെ മാറ്റിയിട്ട് മല്ലിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കപ്പലണ്ടി, പൊട്ടുകടല, ജീരകം, ഉപ്പ്, പിന്നെ തുളസിയുടെ ഇല അല്ലെങ്കിൽ പുതിനയുടെ ഇല ഏതെങ്കിലും ചേർത്ത് അരച്ചെടുക്കാം. ഈ സമയത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് പാകമായിട്ടുണ്ട്. അതവിടെ ഞാൻ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ജീരകം. ഇത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കണം. പിന്നെ ചൂട് കൂടാൻ പാടില്ല, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇടാം. ഇനി നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, പക്ഷെ വെള്ളം കൂടാൻ പാടില്ല, കാരണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടണം. ഇതിലേക്ക് 1 നാരങ്ങാപ്പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, വേഗത്തിൽ ഇളക്കാൻ പാടില്ല. ഇനി നമ്മുടെ മസാല ഇതുപോലെ ഉരുട്ടി ഈ മാവിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് എടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ വട നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ബാക്കി മസാലയും കൂടെ ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ പാവ് ദാ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ നടുവിലേക്ക് മല്ലിയില ചട്നി തേച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പുളിയും ശർക്കരയും കൂടെ തിളപ്പിച്ച വെള്ളം കൂടെ ഇതിലേക്ക് പുരട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഇതിൽ വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഒരു വടയെടുത്ത് നന്നായി അമർത്തി വെച്ചു കൊടുക്കുക. നമ്മുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പൊക്കെ മാറും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ.